പ്രിയ സുഹൃത്തുക്കളെ, കട്ടൻ ചായ 11-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നും ഒരു ചായ തനിയെ ഉണ്ടാക്കി കുടിച്ചിട്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കുന്നു. ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഡാർജിലിംഗ് ചായ ഇലയാണ്. അത് വളരെ രുചികരമായതാണ്. പഞ്ചസാര ചേർക്കാതെയാണ് ഞാൻ ഈ ചായ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അതിന് കട്ടൻ ചായ എന്ന് പേരിട്ടിരിക്കുന്നത്. വെള്ളം നമ്മൾ അടുപ്പിൽ വെച്ച് തിളച്ചതിന് ശേഷം അതിനെ അടുപ്പ് നിർത്തി ഈ ചായ ഇല ഇട്ട് കൊടുക്കുക. ചായ ഇല ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം അങ്ങനെ അത് തണുക്കാൻ വയ്ക്കുക. ആ സമയം കൊണ്ട് അതിൻ്റെ കളറും അതിൻ്റെ രുചിയും ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. അത് പിന്നെ ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് നമ്മൾ കുടിക്കുന്ന മേശപ്പുറത്തുകൊണ്ട് കുടിക്കുന്നു. വളരെ ടേസ്റ്റിയാണിത്. നമ്മൾ എല്ലാവരും ഇതൊന്നും പരീക്ഷിച്ച് നോക്കണമെന്ന് അഭിപ്രായപ്പെടുന്നു. അപ്പം പ്രാർത്ഥന ടേബിളിൽ വന്നിട്ട് നമ്മൾ ബൈബിളിനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവം നമുക്കായി കാണിച്ചു തന്ന വചനം ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 19-ാമത്തെ വചനമാണ്. വചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. താങ്ക് യു വെരി മച്ച്.